കേരളത്തിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ലെന്നാണ് നടനും മുൻ എം പിയുമായ സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ പേടിച്ചിട്ടായിരുന്നില്ല അതെന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളതെന്നും സുരേഷ് ഗോപി പറയുന്നു. 47 മിനിറ്റാണ് അമിത് ഷാജി ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വേദനയോടെയാണ് ഞാൻ അതിന് സമ്മതിച്ചത്. എനിക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അത് കേരള രാഷ്ട്രീയത്തെ പേടിച്ചായിരുന്നില്ല. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. ആ കൂട്ടത്തിൽ പോയിരിക്കാനുള്ള ഇഷ്ടം എനിക്കില്ലായിരുന്നു. ഞാൻ അതിന് പ്രാപ്തനല്ലെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷായുടെ പ്രതികരണം മറിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നായിരുന്നു. രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെയും മോദിജിയെയും മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന റെസ്പെക്റ്റ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, സമ്മതിച്ചില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ അഭ്യർത്ഥിക്കും, അതിലും സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ അപേക്ഷിക്കും, അതും കേട്ടില്ലെങ്കിൽ നിങ്ങൾ വരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നും അമിത്ഷാ പറഞ്ഞത് ഇന്നും ഓർത്തെടുക്കുകയാണ് സുരേഷ് ഗോപി. നോ സാർ എന്ന് പറഞ്ഞു. കൂപ്പുകൈകളോടെ ഞാൻ അത് ഏറ്റെടുത്തു. പനി കാരണം ആശുപത്രിയിലായപ്പോൾ ഇതിൽ നിന്ന് എന്നെ വിട്ടുകൂടേ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. ഞങ്ങൾ പ്രവർത്തിച്ചോളാം, ആരോഗ്യം ശരിയാകുമ്പോൾ വന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ തോറ്റതിൽ എനിക്ക് ഒരു വിഷമവുമില്ലെന്നാണ് നേതാവിൻ്റെ വാദം. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഞാൻ വിഷമിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് വിഷമമുണ്ടായിരുന്നില്ല. ഞാൻ തോറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നാൽ ആദ്യത്തെ ലോക്സഭാ സമ്മേളനം കണ്ടപ്പോൾ വല്ലാണ്ട് കൊതിച്ചുപോയി. മറ്റൊന്നും കൊണ്ടല്ല, 19 പേർ ഒരു വശത്ത് അവരുമായി കടിച്ചു പറിച്ച് ഒരു സീറ്റ് നേടിയ ആൾ, അതേ ഭാഷ സംസാരിക്കുക, അതേ മനോഭാവം വയ്ക്കുക. ഇപ്പുറത്ത് അവരുടെ ഓപ്പോസിഷനായി ട്രഷറി ബെഞ്ചിൻ്റെ കൂടെയിരുന്ന ഇവർ സംസാരിച്ചതിൻ്റെ എതിർക്കാഴ്ച സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുക. അങ്ങനെ ഒരു അവസരമാണല്ലോ ദൈവമേ നഷ്ടമായത് എന്നോർത്തപ്പോൾ എനിക്ക് ഒന്നിനു പിറകെ ഒന്നായി ഹാർട്ട് അറ്റാക്ക് വന്നെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇനിയൊരു മത്സരത്തിന് നിൽക്കുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വൃത്തിയായി നടപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചത്. ബി ജെ പി വലിയ വിജയസാധ്യത കൽപ്പിച്ചാണ് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കേരളം ആകെ അലയടിച്ച എൽ ഡി എഫ് തരംഗത്തിൽ സുരേഷ് ഗോപി പരാജയപ്പെടുകയായിരുന്നു.